നഗരഹൃദയത്തിൽ കഞ്ചാവ് കൃഷി. പാലക്കാട് കണ്ണാടിയിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തി. രണ്ടാൾ പൊക്കത്തിലുള്ള 3 കഞ്ചാവ് ചെടികളാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് സമീപം നട്ടുവളർത്തിയവയായിരുന്നു ചെടികൾ. രണ്ടാൾ പൊക്കത്തിലുള്ള 3 കഞ്ചാവ് ചെടികളാണ് പാലക്കാട് കണ്ണാടിയിൽ പുഴയ്ക്ക് സമീപമായി കണ്ടെത്തിയത്. കെട്ടിടം പണിക്കെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്താണ് ചെടികൾ നട്ടിരുന്നത്. 5 മാസം പ്രായമുള്ളവയാണ് 3 ചെടികളും. 1 മാസം കൂടി പ്രായമെത്തിയാൽ പൂത്ത് കായ്ക്കാൻ പാകമായവയാണ് ഇവ. പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഇപ്പോൾ ഏകദേശം ഈ 3 കഞ്ചാവ് ചെടിയും കൂടെ ഉണക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോ കഞ്ചാവ് ഇവർക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പാലക്കാട് ടൗണിൽ 1 കിലോ കഞ്ചാവിന് 20,000 രൂപയാണ് വില. അപ്പോൾ ഇത് ഇവയുടെ ഈ ഷെഡിൽ ഏകദേശം 15 അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ കൂടുതൽ ചോദ്യം ചെയ്താലാണ് ഇതിന് പുറകിൽ ആരാണെന്നുള്ളത് വ്യക്തമാക്കാൻ പറ്റുകയില്ല. 2014 പാലക്കാട് ജില്ലയിൽ 90 കിലോ കഞ്ചാവാണ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് മാത്രമായി എക്സൈസ് പിടികൂടിയിട്ടുള്ളത്. മാസങ്ങൾക്ക് മുൻപ് ചെർപ്പളശ്ശേരിയിലും കഞ്ചാവ് കൃഷി കണ്ടെത്തിയിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് കൃഷിയും വിൽപ്പനയും വ്യാപകമാകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകം നിരീക്ഷിച്ചു വരികയായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ PK സതീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.